ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. നമ്മൾ കുറേ ദിവസമായല്ലേ മലയാളത്തിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട്. പലരും എന്നോട് ചോദിക്കുന്നു, പലരും മെസ്സേജ് അയക്കുന്നു, എന്താണ് മലയാളം നിർത്തിയോ, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ. ഒരിക്കലും ഇല്ല, മലയാളം നിർത്തിയിട്ടില്ല. നമ്മൾ മലയാളത്തിൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷിൽ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിടുന്നു എന്ന് മാത്രമുള്ളൂ. അതിനകത്ത് വേറെ ഒന്നും വിചാരിക്കേണ്ട. കുറേയധികം ആളുകൾ മറ്റ് സ്ഥലത്തു നിന്നുള്ള ആളുകളൊക്കെ ചോദിച്ചു, ഒന്ന് ഇംഗ്ലീഷിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇടുന്നത്. മറ്റ് പല ഇംഗ്ലീഷ് ചാനൽസും ഉണ്ട്, നല്ല ചാനൽസ് ഉണ്ട്. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, നമ്മളെപ്പോലെ അല്ലല്ലോ അവരും, അവരെപ്പോലെ അല്ലല്ലോ നമ്മൾ, അതുകൊണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ശ്രമം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ എടുത്ത് പറയാനായിട്ടുള്ളത് നമ്മളുടെ സർവീസുകളെ പറ്റിയാണ്. നമ്മൾ എന്തൊക്കെ സർവീസുകളാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ, നമ്മളൊരിക്കലും നമ്മുടെ സർവീസിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കറിയാം ഞങ്ങളുടെ സർവീസ് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരോടും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ട് ഇത് കുഴപ്പമില്ല, നിങ്ങൾ സർവീസ് എടുക്കണ്ട എന്ന് പറയാറുണ്ട്. പലർക്കും അറിയാം ഈ ഒരു സംഭവം. അപ്പം എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് എച്ച് ഐ വി ഫോബിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് എച്ച് ഐ വി വരാനായിട്ട് അവർ എപ്പോഴെങ്കിലും ഒരു വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഒരു അൺപ്രൊട്ടക്റ്റഡ് ലൈനിലേക്ക് പോയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ അത് അനലൈസ് ചെയ്ത് വരുമ്പോൾ അതൊരു അൺപ്രൊട്ടക്റ്റഡിൻ്റെ ഏഴ് അയൽപ്പക്കത്ത് പോലും വരില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവരും ചെയ്തിട്ടുണ്ടാവും. അതിനെപ്പറ്റിയുള്ള ടെൻഷൻസാണ് ലൈഫ് ലോങ്. അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് എത്രമാത്രം ആക്യുറേറ്റ് ആണ്, ആ ലാബ് ശരിയാണോ, അല്ലെങ്കിൽ ആ ടെസ്റ്റ് എടുത്ത സമയം ശരിയാണോ, എൻ്റെ ബ്ലഡ് തന്നെയാണോ അത്, അവർ കയ്യുറ ഇടാതെയാണ് ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് വല്ലതും വരും, ഇങ്ങനെ 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 ഇതിനെ റിലേറ്റ് ചെയ്ത് നൂറ് പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. എനിക്കറിയാം ഒരുപാട് ആളുകൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും നാട്ടിൽ വന്ന് ടെസ്റ്റ് എടുത്തിട്ട് പോകുന്നവരുണ്ട്. ഫാമിലി ആയിട്ട് ഈ ഒരു പേരും പറഞ്ഞ് കുറച്ച് അകന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള കുറേ അധികം ആളുകളെ എനിക്കറിയാം. ഒരുപാട് ടെസ്റ്റ് എടുക്കുന്നവരെ അറിയാം. ഒരു ലാബ് ചെല്ലുന്നു, അവരുടെ ഗൂഗിൾ റിവ്യൂ നോക്കുന്നു, ആരെങ്കിലും ഒരു മോശമായിട്ട് ഒരു റിവ്യൂ ഇടും. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ റിവ്യൂവിൻ്റെ കളിയൊക്കെ നമ്മൾ കുറേ കണ്ടതാണ്. കാരണം പല ലാബുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും കയറി ആർക്ക് വേണമെങ്കിലും, ഒരു മെയിൽ ഐ ഡി ഉള്ള ആർക്ക് വേണമെങ്കിലും ഏതെങ്കിലും ഒരു ലാബിനെ പറ്റി നമുക്ക് റിവ്യൂ ഇടാം. ഇതൊക്കെ എന്താ പറയുക, ബിസിനസ് തന്ത്രങ്ങളാണെന്നുള്ള ഒരു മനസ്സിലാക്കലാണ് വേണ്ടത്. ഏത് സ്ഥലത്തു നിന്ന് ടെസ്റ്റ് എടുക്കുന്നു എന്നുള്ളതല്ല, അതിൻ്റെ അവർ യൂസ് ചെയ്യുന്ന കിറ്റാണ് പ്രധാനം. എല്ലാ എച്ച് ഐ വി കിറ്റുകളും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. നാഷണൽ സ്റ്റാൻഡേർഡ് ലെവലിലാണ് എല്ലാ ലാബുകളിലും, നല്ല എല്ലാ ലാബുകളിലും ഉള്ള കിറ്റുകൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആ ലാബുകാർ അങ്ങനെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും ആ ലാബിനെ പറ്റി റിവ്യൂ മോശമാണെന്ന് പറഞ്ഞിട്ട് എന്ന് വിചാരിച്ച് ആ ഒരു ലാബിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിൻ്റെ വിശ്വസനീയത പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തന്നെ 10-18 ടെസ്റ്റ് ചെയ്ത ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് ഈ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ഈ ഒരു പേടി, മനുഷ്യൻ്റെ ഒരു പേടി എന്ന് പറയുന്നതിന് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. എനിക്ക് വേണമെങ്കിൽ ആ ഒരു ഭയത്തിനെ മാർക്കറ്റ് ചെയ്ത് വലിയൊരു ഇൻകം ഉണ്ടാക്കാം. സീരിയസ്ലി ഞാൻ പറയുകയാണ്, അങ്ങനെ ഇൻകം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള എച്ച് ഐ വി സ്പെഷ്യൽ ക്ലിനിക്സ് ഉണ്ട്. അവിടെ സ്റ്റാർട്ടിങ് തന്നെ ഡോക്ടറെ കാണാൻ തന്നെ 5,000 ആണ്. ഈ ഒരു രീതിയിൽ പിന്നെ അവരുടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു 10-25,000 രൂപ ക്ലീൻ. അപ്പോൾ അങ്ങനെ ഈ ഭയത്തിനെ വിറ്റ് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാനും ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൻ്റെ ഭാഗമാണ്, എന്നാലും പറയാണ് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നിങ്ങളുടെ ഭയത്തിനെ ചാറൂറ്റി ക്യാഷാക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. ദയവ് ചെയ്ത് അത് മനസ്സിലാക്കുക. അങ്ങനെ ഒന്നും എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യില്ല. നമ്മുടെ വീഡിയോ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ കണ്ടു, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പലതവണ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഈ ടെൻഷൻ വെച്ചിട്ട് എന്തിനാണ് പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾ ഒരു ഒരു സെക്ഷൻ എടുക്കുന്നത്? നിങ്ങൾ സ്വയം ആലോചിക്കുക, നിങ്ങൾക്ക് ഈ സെക്ഷൻ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിസ്ക് അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുക. ഞങ്ങളുടെ സർവീസുകൾ എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കോമൺ ആയിട്ടുള്ള രണ്ട് സർവീസുകൾ പറയാം. ഞങ്ങൾക്ക് മറ്റ് ഒരുപാട് സർവീസുകളുണ്ട്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഒരുപാട് സർവീസ് ഉണ്ട്. അതല്ലാതെ ഒരു ടെൻഷനുള്ള ആൾക്ക് അല്ലെങ്കിൽ ഈ എച്ച് ഐ വിയുടെ ഭയമുള്ള
ഉള്ളവർക്ക് നമുക്ക് രണ്ട് തരത്തിലുള്ള കൗൺസിലിംഗ് ആണ് പബ്ലിക്കിന് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് എച്ച് ഐ വി റിസ്ക് അനാലിസിംഗ് കൗൺസിലിംഗ്. ഈ കൗൺസിലിംഗ് എന്താണെന്നുള്ളതിനെ പറ്റി വിശദമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വീഡിയോ നമ്മളുടെ പ്ലേലിസ്റ്റിലുണ്ട്, അതൊന്ന് കേൾക്കുക. റിസ്ക് അനാലിസിംഗ്, ഈ പേര് കേൾക്കുന്ന പോലെ തന്നെ നമ്മൾ അവർക്കൊരു ഒരു ഒരു അൺപ്രൊട്ടക്റ്റഡ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ നമ്മൾ ചോദിക്കുന്നു. പല പല ക്വസ്റ്റ്യൻസ് വെച്ച്, പല പല മെഷേഴ്സ് വെച്ച്, പല പല ടെക്നിക്സ് വെച്ച് നമ്മൾ ചോദിച്ചിട്ട് അതിൻ്റെ റിസ്കിനെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോ, നിങ്ങൾ റിസ്ക് ഫാക്ടർ റിസ്കിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് റിസ്ക് അനലൈസിങ് കൗൺസിലിംഗ്. ഇത് കുറേ നേരം എടുക്കുന്ന ഒരു 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 സംഭവമാണ്. സെക്കൻഡ് വന്ന് നമുക്കുള്ളത് മറ്റേ പ്രിപ്പ് ആൻഡ് പ്രിപ്പ് ഉണ്ടല്ലോ, പ്രീ എക്സ്പോഷർ പ്രിഫ്ലാക്സിസ്, പോസ്റ്റ് എക്സ്പോഷർ പ്രിഫ്ലാക്സിസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റിയുള്ള വീഡിയോസും നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പം ഈ മരുന്ന് ഇപ്പം നിങ്ങളൊരു അൺപ്രൊട്ടക്റ്റഡ് ഉണ്ടായി വിത്തിൻ 72 hours ആണെങ്കിൽ അതിനുള്ളിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മരുന്ന് എങ്ങനെ എടുക്കണം, എവിടെ അത് അവൈലബിൾ ആണ്, എങ്ങനെയാണ് നമുക്ക് എത്തിച്ചു തരാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. അതിനെപ്പറ്റിയുള്ള കൗൺസിലിംഗ്, ഈ രണ്ട് കൗൺസിലിംഗാണ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്നത്. ഇത് രണ്ടും പേയബിളാണ്, ഇത് രണ്ടും പേയബിളാണ്. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് തന്നെയുണ്ട് ഈ കൗൺസിലിങ്ങിന്. നിങ്ങൾ പുറത്തു പോയാലും ഇതിനേക്കാളും റേറ്റാണ് ഇതിനുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് ആവശ്യമുള്ളവർ മാത്രം എടുക്കുക. പിന്നെ മറ്റൊന്നുള്ളത് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ളവരാണ്, അവരുടെ മരുന്നുകളെ പറ്റിയും അവരുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും എന്താണ് അവർക്ക് മരുന്നുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതെന്നും മരുന്നെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഡയറ്റിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള അവരുടെ അവരെ കംപ്ലീറ്റ് എങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, എന്താണ് അവരുടെ ഫ്യൂച്ചർ സംഭവങ്ങൾ, ഇതെല്ലാം നോക്കുന്ന ഒരു കൗൺസിലിംഗ് ഉണ്ട്. എച്ച് ഐ വി കംപ്ലീറ്റ് കെയർ കൗൺസിലിംഗ് ഉണ്ട്. അതല്ലാതെ അവരുടെ മരുന്നിനെ പറ്റിയുള്ള ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ടിനെ പറ്റിയുള്ള ഡൗട്ടുകൾ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് എല്ലാം 100% ഫ്രീ ആണ്, 100% ഫ്രീ ആണ്. നിങ്ങൾ പോസിറ്റീവ് ആണ് എന്നുള്ള തെളിവ് മാത്രം ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. അതായത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളിപ്പോൾ ഗവൺമെൻറ്റിലാണെങ്കിൽ അവരുടെ ARTI ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൈവറ്റിലാണെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പറും ആൻഡ് മെഡിക്കൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ആ ഒരു ഡീറ്റെയിൽസ് മാത്രം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് നിങ്ങളുടെ ഡൗട്ട് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ രണ്ട് രീതിയിലുള്ള സെക്ഷൻസാണ് നമുക്കുള്ളത്, ഈ എച്ച് ഐ വി റിസ്ക് അനലൈസിങ്, പ്രീ എക്സ്പോഷർ ആൻഡ് പോസ്റ്റ് എക്സ്പോഷർ പ്രിഫ്ലാക്സിൻ്റെയും. നമ്മൾ പേയ്മെൻറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ബുക്ക് ചെയ്തിട്ട് ഇന്ന് തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, മിനിമം ഒരാഴ്ചത്തേക്കെ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ വളരെ കുറച്ച് ഇത് എടുക്കാറുള്ളൂ, നമ്പേഴ്സ് ഒരു ദിവസം ബുക്കിങ്സ് എടുക്കാറുള്ളൂ. കാരണം അറിയാമല്ലോ, ഒരാളോട് സംസാരിച്ച് അവരുടെ ഡൗട്ടിൻ്റെ അവരുടെ സംശയത്തിൻ്റെ അവസാനത്തെ സംശയം ചോദിച്ച ശേഷം മാത്രമേ ഞങ്ങൾ കോള് ഡ്രോപ്പ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള സമയം പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു സമയം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ബുക്കിംഗ് തരുന്നത്. അതുകൊണ്ട് തന്നെ 1, 2, 3 ദിവസം മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമേ ഒരു ഡേറ്റിൽ കിട്ടണമെന്നുള്ളൂ. ഞാനല്ല, നിരവധി ആളുകൾ, നിരവധി കൗൺസിലേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ചിലവർ വന്ന് ചോദിക്കാറുണ്ട്, സ്നേഹം കൊണ്ടാണ് നമ്മളുടെ തന്നെ വോയിസ് നമ്മൾ തന്നെ ഓൺലൈനിൽ വരണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ടൈം ഡിലേ ആവും, കാരണം ഒരുപാട് കോളുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ടൈം ഡിലേ ആവും. മറ്റ് കൗൺസിലേഴ്സിൻ്റെ സേവനം കൂടെ ദയവായിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കംപ്ലീറ്റ് സർവീസ് പാക്കേജ്. അപ്പം മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പലരും ചോദിക്കാറുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ളവർക്കും 2-3 തരത്തിലുള്ള പാക്കേജ് നമ്മൾ കൊടുക്കാറുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ചെയ്ത് തന്നെ മെഡിസിൻ എടുക്കാം, അത് ഫ്രീ ആയിട്ട് തന്നെ എടുക്കാം. പക്ഷേ ഇയർലി വൺസ് നമ്മുടെ എടുക്കുക വരുവാണെങ്കിൽ കംപ്ലീറ്റ് ചെക്കപ്പ്, കംപ്ലീറ്റ് ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ ഞങ്ങൾ എടുത്തു വരും. അത് കംപ്ലീറ്റ്, എന്താ പറയുക, നിങ്ങൾ പുറത്ത് ഇന്ത്യയിൽ എവിടെ പോയി ചെയ്താലും കിട്ടാവുന്നതിനേക്കാൾ റേറ്റ് കുറവായിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. കംപ്ലീറ്റ് സബ്സിഡിയോടുകൂടിയാണ് നമ്മൾ ചെയ്തു തരുന്നത്. പുറത്ത് 9,000 രൂപ, 10,000 രൂപയുള്ള ടെസ്റ്റ് നമ്മൾ 1,500 ഇവിടെ ചെയ്യുന്നത്. അത്രയും ഡിഫറൻസ് ഉണ്ട്. അതും പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ലാതെ VIP ആൻഡ് VVIP ക്ലിനിക്സ് ഉണ്ട്. VIP ക്ലിനിക്കിലും VVIP ക്ലിനിക്കിലും നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. ഞങ്ങൾ തരുന്ന ഒരു കോഡ് നമ്പർ വെച്ചിട്ടാണ് എൻറ്റയർ ലൈഫ് നിങ്ങളുടെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിന് ഡോക്ടർ, ഒരു മീഡിയേറ്റർ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ.
മൂന്നാമത് നാലാമത് ഒരാൾ അറിയില്ല, ഡോക്ടർ, മീഡിയേറ്റർ. നിങ്ങൾ ഈ മീഡിയേറ്റർ ആയിരിക്കും നിങ്ങളുടെ എ ടു ഇസഡ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. വി വി ഐ പി ക്ലിനിക്കും അതുപോലെ തന്നെയാണ്. അത് കുറച്ചും കൂടെ പ്രൊട്ടക്റ്റഡ് ആണ്, കുറച്ചും കൂടെ സേഫ് സോണാണ്. സേഫ് സോൺ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം സേഫാണ്. കുറച്ചും കൂടെ, അതായത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലോട്ട് പോലും വരേണ്ട, കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സേഫ് ആയിട്ടുള്ള പ്ലേസിലിരുന്ന് നമ്മൾ വന്ന് ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യും. അങ്ങനത്തെ സെക്ഷൻ വി വി ഐ പി സെക്ഷൻസ് ഉണ്ട്. ഇത് പൊതുവേ സെലിബ്രിറ്റീസ്, രാഷ്ട്രീയക്കാരുകൾ, അതുപോലെ കുറച്ച് അങ്ങനെയുള്ള ആളുകളാണ്, ബിസിനസ്സുകാർ അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ വി വി ഐ പി സേവനങ്ങൾ എടുക്കുക. നോർമലി ഉള്ള സേവനങ്ങൾ തന്നെ ധാരാളമാണ്, എല്ലാം 101% കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അപ്പം എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.